ഇന്നല്ലാഹു തയ്യിബൻ യുഹിബ്ബു തയ്യിബ, അല്ലാഹു നല്ലവനാണ്, നല്ലത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നദീഫൻ യുഹിബ്ബു നദാഫ, നബി തങ്ങളായി പറയുന്നത് അല്ലാഹു വൃത്തിയുള്ളവനാണ്, വൃത്തി അല്ലാഹുവിന് ഇഷ്ടവുമാണ്. നിങ്ങളുടെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കണേ എന്ന് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി വസല്ലം. അപ്പം മുറ്റം അടിച്ചു മാറുന്നത് ഒരു ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന വിഷയമാണ്. നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കണം. അവിടുത്തെ കളകൾ നിങ്ങൾ പറിച്ചെടുക്കുന്നത്, വീടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നത് ഒരു മുസ്ലിമിന്റെ സംസ്കാരമാണ്. വദൂറക്കും നിങ്ങളുടെ വീടുകൾ വൃത്തിയാക്കണം. അങ്ങനെയാണ്, ചിലപ്പോ പെയിന്റൊക്കെ ഒരുപാട് പഴകിപ്പോയെങ്കിൽ അള്ളാഹു നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ പെയിന്റ് അടിക്കാം. തുരുമ്പ് വന്ന് കിടക്കുകയാണ് മതിൽ, അല്ലെങ്കിൽ തുരുമ്പ് വന്ന് കിടക്കുകയാണ് ഗേറ്റ്, ആരുടെങ്കിലും കൈതട്ടിയാൽ പോയിസനായി പോകും. ഒന്ന് മാറ്റിയിട്ട് നല്ലത് വെക്കുക, കൂലി കിട്ടും നല്ല നീയത്തോടുകൂടെ ചെയ്താൽ. നമ്മൾ ചെയ്യും, ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട് എന്നാ പിന്നെ ബാത്റൂം ഒക്കെ ഒന്ന് വൃത്തിയാക്കുക. പെണ്ണുങ്ങൾ വല്ലാണ്ട് തിരക്കി പിടിച്ചിട്ട് അന്ന് ബെഡ്ഷീറ്റ് മാറ്റും, അന്ന് അവര് കിച്ചൺ വൃത്തിയാക്കും, ബാത്റൂം വൃത്തിയാക്കും, പാത്രങ്ങൾ വൃത്തിയാക്കും. എന്തിന്? ഇന്ന് അതിഥികൾ വരുന്നുണ്ട്, അതിൽ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പറയും വേണ്ട, അവർക്ക് നാല് കണ്ണായിരിക്കും, എന്നുള്ളത് എല്ലാം വൃത്തിയാക്കാം. നല്ല കാര്യമാണ് പെണ്ണുങ്ങളെ, പക്ഷെ അള്ളാഹു ഇത് കൂലിട്ടൂല. നിങ്ങൾ ചെയ്തത് ആ വിരുന്നുകാർക്ക് വേണ്ടി മാത്രമാണ്. ആ പണി ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ ഇന്നക നദീഫുൻ തുഹിബ്ബുൻ നദാഫ, നീ വൃത്തിയുള്ളവനാണ്, നിനക്ക് വൃത്തി ഇഷ്ടമാണല്ലോ റബ്ബേ, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അതിന്റെ കൂട്ടത്തിൽ വിരുന്നുകാർക്കും അല്ലാഹുവിന് വേണ്ടി ചെയ്താൽ അതിന് കൂലിയുണ്ട്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കല്യാണത്തിന് പെയിന്റ് അടിച്ചു. എന്തിന്? നാട്ടുകാരെ വരുമ്പോ ഒന്നും പറയണ്ട, അതിന് കൂലിട്ടൂല, പെയിന്റിന്റെ പൈസ അങ്ങ് നഷ്ടമായി പോകും. അല്ലാഹുവിന് ഇഷ്ടമാണ് വൃത്തിയാക്കൽ, എന്നാ ഞാൻ വൃത്തിയാക്കട്ടെ, ഒരു പുതിയ പെയിന്റ് അടിച്ചു പുറക്ക്, അതിന് കൂലി കിട്ടും. ഇത് അത്ര വ്യത്യാസമുള്ള ഒരൊറ്റ നീയത്തിന്റെ കാര്യമാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, നിങ്ങള് ജൂതന്മാരുടെ കൂടെ പോവരുത്, ജൂതന്മാരെ പോലെ ആയി പോവല്ലേ അവര് വീടുകളിൽ മാംസം അങ്ങനെ അറുത്തതിന്റെ ശേഷം കൊണ്ടുവന്ന് വെക്കുന്നവരാണ്. ഫ്രിഡ്ജിലല്ല, റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുന്നവരാണ്. അന്നത്തെ കാലത്ത് അതിൽ ചോര ഒലിക്കും, വീടുകളിൽ മോശമായ ദുർഗന്ധമുണ്ടാകും. നിങ്ങൾ അവരെ പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ വല്ല ഫ്രിഡ്ജൊക്കെ, നമ്മള് മാംസം കൊണ്ടുപോയി വെക്കുന്ന ഫ്രിഡ്ജുണ്ടെങ്കിൽ ഇടക്കൊക്കെ രണ്ടു മാസം കൂടുമ്പോഴേ എല്ലാം എടുത്തു മാറ്റി ഒന്ന് വൃത്തിയാക്കുക. കൂലി കിട്ടും, ദുർഗന്ധം വരാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കുക. ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫ്രീസറും മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ ഇപ്പൊ ഇല്ലാത്ത വീടുകളുണ്ടോ, ഒന്ന് വൃത്തിയാക്കി അതിനും കൂലി. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഓവൻ ഒന്ന് വൃത്തിയാക്കി അതിനും പ്രതിഫലം, ഡ്രൈനേജുകളൊന്ന് വൃത്തിയാക്കി അതിനും കൂലി. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മൻ സമ്മല്ലാഹു വറഫഅ ഹജറാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഒരു കല്ലൊരാൾ കൈകൊണ്ട് ഉയർത്തിയാൽ, അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം വഴിയിൽ നിന്ന് ഉയർത്തി ബിസ്മില്ല എന്ന് പറഞ്ഞ് ഒരു മരക്കഷ്ണം, ഒരു കമ്പ്, ഒരു മരമങ്ങ് വീണിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് സന്നദ്ധരായ ചെറുപ്പക്കാർ ഇറങ്ങി ചെന്നിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞ് അത് കഷ്ണം കഷ്ണമാക്കി റോഡിൽ നിന്ന് മാറ്റിയെടുക്കുന്നു. ജനങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് ഒരു എല്ലിൻ കഷ്ണം അള്ളാന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും കൈകൊണ്ട് എടുത്തു മാറ്റിയാൽ എന്ത് കിട്ടുന്ന കേൾക്കണേ, മഷാ വഖദ് സുഹ്സിഹ നഫ്സുഹു അനിന്നാർ, അവനാ നടന്നു പോകുമ്പോ അവനറിയണം നരകത്തിൽ നിന്ന് അവന്റെ ശരീരം അല്ലാഹു ദൂരയാക്കിയിരിക്കുന്നു, ആ മനുഷ്യന് നരകമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ല്, ഒരു കുപ്പിച്ചില്ല്, കാലിന് മുറിവാവുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു മരത്തടി, ഒരു ടയറിന്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങള്, വണ്ടിയിൽ നിന്ന് ചാടിപ്പോയ ഏതെങ്കിലും ഒരു പെട്ടി, ഒരു ഓട്ടോറിക്ഷ കയറി അതിന്റെ മീതെ കയറിപ്പോയാൽ അത് മറിഞ്ഞുപോയേക്കും, ഒന്ന് സൈഡാക്കിയിട്ട് അതങ്ങ് എടുത്തു മാറ്റിയെന്ന് പറഞ്ഞ് എടുത്തു മാറ്റിയ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നരകത്തിൽ നിന്ന് ശരീരം രക്ഷപ്പെടുത്താൻ ചില ആളുകൾക്ക് അത് സഹായകമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡൗൺലോഡ് മോഡ്.